ദുബായിൽ വന്നു കഴിഞ്ഞാൽ, അതായത് വിസിറ്റിംഗിൽ ഉള്ളവർക്കും കറങ്ങാൻ വന്ന ആൾക്കാർക്കും വന്നവരും മസ്റ്റായി കാണേണ്ട ഒരു ഒരു സംഭവമാണ് ഞങ്ങളിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് ബോട്ടുകൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് നമുക്കറിയില്ല, നോക്കാൻ പോയിട്ട്. കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ക്രൂയിസുകൾ നല്ല മനോഹരമായ ബോട്ട്. അല്ല പാർക്ക് പോയി, എങ്ങനെയുണ്ട് പാർക്ക് പോയി? സൂപ്പർ അല്ല അല്ലേ ഇവിടുത്തെ? ഞങ്ങളിപ്പോൾ ഉള്ളത് ഓപ്പൺ എയർ ഡെക്കിലാണ്. മുകളിലുള്ള അതിശയകരമായ കാഴ്ചകളും താഴത്തെ നിലയിലാണെങ്കിലും വിൻഡോയിൽ കൂടി നമുക്ക് പുറം കാഴ്ചകൾ ആസ്വദിക്കാം. റാസൽകോറു ക്രീക്കിലെ മനോഹരമായ കാഴ്ചകളും ബുർജ് ഖലീഫ ടവർ കാഴ്ചകളും നമുക്കിവിടെ ആസ്വദിക്കാം. നമ്മള് നല്ലൊരു ക്രൂയിസ് യാത്ര പുറപ്പെടുകയാണ്. ഏകദേശം വണ്ടി എടുക്കാറായി. അപ്പൊ നമുക്ക് പുറത്തുള്ള കാഴ്ചകളും എല്ലാ കാഴ്ചകളും കാണാം. നല്ല അടിപൊളിയായി എൻജോയ് ചെയ്യാം. ഞങ്ങള് മുകളില് കയറണമെന്ന് വിചാരിച്ച മുകളിൽ ചെന്നോക്കിയപ്പോ അപ്പൊ അവിടെ ഫുള്ള് ആൾക്കാര്, ഫുള്ള് ബുക്കിംഗ് ആണ്. ഒരു ടീം മൊത്തമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് യാത്ര തുടങ്ങിയാല് നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓരോ ഗ്രൂപ്പുകളായിട്ടാണ്, അധികം ആൾക്കാരും ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പായിട്ട് എല്ലാ ഫുഡും ഉണ്ട്. ബിരിയാണി, കൊക്കോസ്, ഹമ്മോസ്, അങ്ങനെ ഫ്രൂട്ട്സ്, ഐസ്ക്രീം, കേക്ക്, ഒരുപാട് ഐറ്റംസ് ഇതിൽ ഉണ്ട്. അതെല്ലാം നമുക്ക് കഴിച്ചിട്ട് പിരിയാം. ലാസ്റ്റ് എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ്. കാരണം ഒരുപാട് യാത്രക്കാരുണ്ട്. നമ്മള് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ആൾക്കാർ വന്നിട്ടുണ്ട്. ചൂടാണെങ്കിൽ പോലും ആൾക്കാര് ഒരുപാടുണ്ട്. ഫുഡ് അപ്പൊ അടിപൊളിയാണ്. എല്ലാം ഉണ്ട്. ബിരിയാണി ഉണ്ട്, പിന്നെ കബാബ്, പിന്നെ ഫ്രൂട്ട്സ്, ഹമ്മൂസ്. ഞാൻ കുറച്ചത് മാത്രമേ എടുത്തുള്ളൂ. അവിടെ എല്ലാം ഉണ്ട്. ഓക്കെ.
അപ്പൊ നമ്മള് ക്രൂയിസ് യാത്ര അടിപൊളിയായിരുന്നു. അടിപൊളി അല്ലേ? ആ അടിപൊളിയായിരുന്നു. ഒന്നര മണിക്കൂർ നല്ല എൻജോയ്മെന്റ്, ഡാൻസ്, ഫുഡ്, ഡിന്നറ്, ഡ്രിങ്ക്സ് എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനിയും ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി അടുത്ത അതിൽ കാണാം. അടുത്തൊരു വീഡിയോ.